നമസ്കാരം. വന്യജീവികളിൽ നിന്ന് പടരുന്ന ജന്തുജന്യ രോഗങ്ങളുടെയും കൊതുകുകൾ പരത്തുന്ന വൈറസ് ബാധകളുടെയും ഹോട്ട്സ്പോട്ടുകളുടെയും പട്ടികയിൽ ചൈനയ്ക്കൊപ്പം കേരളം. നേച്ചർ ജേണൽ പ്രസിദ്ധീകരിച്ച ഭൂമി ഉപയോഗത്തിലുണ്ടായ മാറ്റവും കന്നുകാലി വിപ്ലവവും റൈനോലോഫിഡ് വവ്വാലുകളിൽ നിന്നുള്ള വൈറസ് വ്യാപന ഭീഷണി ഉയർത്തുന്നു എന്ന പഠനത്തിലാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റലിയിലെ രണ്ട് ശാസ്ത്രജ്ഞരും അമേരിക്ക, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ ഓരോ ശാസ്ത്രജ്ഞരും ചേർന്നാണ് പഠനം നടത്തിയത്. വനശിഥിലീകരണം, ഉയർന്ന വളർത്തുമൃഗ സാന്ദ്രത, ഉയർന്ന ജനസാന്നിധ്യം എന്നിങ്ങനെ സൂണോട്ടിക് രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിനുള്ള മൂന്ന് പ്രധാന കാരണങ്ങൾ ഒന്നിച്ചു വരുന്ന മേഖലകളെയാണ് ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചൈനയ്ക്കും കേരളത്തിനും പുറമെ ജാവ, ഭൂട്ടാൻ, കിഴക്കൻ നേപ്പാൾ, വടക്കു കിഴക്കൻ ഇന്ത്യ തുടങ്ങിയവയാണ് മറ്റ് ഹോട്ട്സ്പോട്ടുകൾ. സാർസ് കൊറോണ വൈറസുകളുടെ പ്രധാന വാഹകരായ ഏഷ്യൻ ഹോട്ട്സൂഷ് വവ്വാലുകളുടെ സാന്നിധ്യമുള്ളയിടങ്ങളിലാണ് പഠനം നടത്തിയത്. ഭാവിയിൽ പൊട്ടിപ്പുറപ്പെടാനിരിക്കുന്ന പകർച്ചവ്യാധികളുടെ കേന്ദ്രമാക്കാവുന്ന സ്ഥലങ്ങളിൽ കേരളം ഉൾപ്പെടുമെന്ന് 2008 ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ എമർജിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന പഠനത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2017 ഇതേ ജേണലിൽ ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ എമർജിംഗ് ഇൻഫെക്ഷൻസ് ഡിസീസ് എന്ന പഠനത്തിലും കേരള ഭാവിയിലുണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂണോട്ടിക് രോഗങ്ങൾ പ്രധാനമായും സസ്തനികളിൽ നിന്നാണ് പടരുന്നത്. ഇൻഫ്ലുവൻസ, കൊറോണ വൈറസുകളാണ് ഇവ വ്യാപകമായി പടർത്തുന്നത്. സസ്തനികളിൽ ഏറ്റവും കൂടുതൽ വൈറസുകളുടെ വാഹകരാകുന്നത് വവ്വാലുകളാണ്. വവ്വാലും മനുഷ്യരുമായി അടുത്തിടപഴകുന്ന മേഖലകളിൽ ഇത്തരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാനിടയുള്ള സാധ്യതയുണ്ട്. മഴ കൂടുതലുള്ള കേരളത്തിലെ ട്രോപ്പിക്കൽ കാലാവസ്ഥയും പശ്ചിമഘട്ടമടക്കമുള്ള വനമേഖലയിലേക്കുള്ള കടന്നുകയറ്റവും കേരളം സൂട്ടോണിക് രോഗങ്ങളുടെ പ്രധാന കേന്ദ്രമാകുന്നതിന് കാരണമാകുന്നു. വനങ്ങളിൽ പഴങ്ങളുടെ കുറവുണ്ടായതും നാട്ടിൽ മാങ്ങ, റംബൂട്ടാൻ തുടങ്ങിയ പഴങ്ങൾ സുലഭമായതും വവ്വാലുകളെ നാട്ടിലേക്ക് ആകർഷിക്കുന്നുവെന്നതും കാരണമാകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.